ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വിധി സിനിമയുടെ വിശേഷങ്ങളുമായി അനൂപ് മെനോനാണ്. അപ്പോൾ അനൂപിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനൂപേട്ടാ, സ്വാഗതം. അപ്പോൾ വിധി സിനിമ ഇപ്പോൾ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിധി സിനിമയുടെ വിശേഷങ്ങൾ? വിധി റിലീസാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. വിധി ഒരുപാട് കാലമായിട്ട് നമ്മൾ ഒരുപാട് എന്താണ് ജുഡീഷ്യൽ ഇഷ്യൂസൊക്കെ ആയിട്ട് അത് സ്റ്റാൾഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഇപ്പം ഇറങ്ങാണ്. നമുക്കെല്ലാം പറയുന്ന പോലെ കേരളത്തിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്രയും പേരെ കുടിയിറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഒരു സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള ഒരു റിട്ടോർട്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ എല്ലാവരും, ഞാനെന്നുള്ളതല്ല, എല്ലാവരും തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. അല്ലെ, ഓരോ നമുക്കറിയാം ഒരു വീട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതതിൻ്റെ പൈസ മാത്രമല്ല, ഒരു ഫാമിലി, ഒരു ഒരു വീട് ശരിക്കും നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. അപ്പോൾ അതിനെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. സോ അത് എത്രമാത്രം ഇമോഷണലി മാത്രമല്ല, ഒരു സോഷ്യലി റൈറ്റാണെന്നുള്ള ഒരു ചോദ്യമാണ് ഈ സിനിമ. കാര്യം ഇത് വാങ്ങിക്കാൻ, ഒരു വീട് വാങ്ങിക്കാൻ വരുന്ന ആൾ ഒരു നിയമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാരഫ്രൈസ് പോലും പഠിച്ചിരിക്കണം എന്നൊക്കെയുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇത് വായിച്ചാൽ മനസ്സിലാവത്തുമില്ല, ഇതങ്ങനെ ഒരു ക്ലാരിറ്റി ഇന്നുമില്ല ഈ നിയമത്തിൽ. അപ്പം ഞാനിതിനെ വെച്ച് കുറച്ചൊരു അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഈ CRZ 1, 2, 3 ഏതാണ് നിന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മളെല്ലാം എന്താണ് വീട് വാങ്ങിക്കുമ്പോൾ ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാം, കാരണം ബാങ്കിൽ ലോൺ തരണമെങ്കിൽ അല്ലേ. ഈ ആൾക്കാരെല്ലാം അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദ്യം ആ വിശ്വാസത്തിൽ, ഒരുപാട് ബോഡീസിൻ്റെ വിശ്വാസത്തിൽ, നമുക്കറിയാവുന്ന എന്താണ് നമ്മൾ നമ്മൾ സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അവരെല്ലാം ഓക്കെ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ ഒരു വീട് വാങ്ങിക്കും? ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് മാനദണ്ഡം? അപ്പോൾ അതാണ് ആ സിനിമ. ഇനി കാട്ടു ചമ്പകത്തിൽ തുടങ്ങിയപ്പോൾ വിധി സിനിമയിലെത്തിയിരിക്കുകയാണ്. ചെന്ന ഒരു അഭിനയ ജീവിതത്തിൽ വന്ന കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ മാറ്റങ്ങളൊക്കെ എങ്ങനെ നോക്കിയാണ്? അങ്ങനെ റിട്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു നോട്ടം എനിക്കില്ല. ഞാനത് ടേക്ക് ആസ് ഡേ ആസ് ഇറ്റ് കംസ് എന്നുള്ള രീതിയിലാണ് പോകാറുള്ളത്. എനിക്കങ്ങനെ ഇത്രയും ഇവോൾവായി, അല്ലെങ്കിൽ ഇത്രയും റിഫൈൻഡായെന്നോ, അല്ലെങ്കിൽ ഇത്രയും വളർന്നെന്നോ, ഇത്രയും സിനിമകൾ ചെയ്തെന്നോ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ അടുത്ത ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ, അല്ലെങ്കിൽ അടുത്ത അനുഭവം, അല്ലേ, അടുത്തൊരു ഒരു ഫീലാണ് ഓരോ സിനിമയും. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ല, അതിന് വിലയിരുത്തലിന് ഞാൻ ഒരിക്കലും മുതിരാറില്ല. അതുപോലെ തന്നെ ഞാൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുറേ ഇൻ്റർവ്യൂസ് കണ്ടു നോക്കി. അപ്പോൾ താഴെയുള്ള കമൻസ് നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ ആളുകളും പറയുന്നൊരു സംഭവമുണ്ട്, പാവപ്പെട്ടവരുടെ ലാലേട്ടനാണ് അനുപമനോനെന്ന്. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ കമൻസ് ഒന്നും വായിക്കാറില്ല, എനിക്കറിയില്ല അതിനെ പറ്റി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ആരും പറയാറുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മറ്റുള്ളവരുടെ കമൻസ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, അത് നല്ലതായാലും ചീത്തയായാലും നമ്മുടെ ഏറ്റവും വലിയ ജഡ്ജ് നമ്മൾ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ ഡോണ്ട് റീഡ് സോഷ്യൽ മീഡിയയിലൊക്കെ. അല്ല, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജും നോക്കുന്നത് എൻ്റെ അഡ്മിൻസാണ്. സോ അവരെ ആവശ്യപ്പെടുമ്പോൾ ചില ഫോട്ടോസും ഇതൊക്കെ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പുതിയ വാർത്തകൾ അവരോട് പറയും. എന്നല്ലാതെ എനിക്കത്ര ആക്റ്റീവ് അല്ല ഞാൻ. ഏതൊക്കെയാണ് പുതിയ സിനിമകൾ ഇനി വരാനിരിക്കുന്നത്? സിനിമ ഇനി പത്മയുണ്ട്, വരാലുണ്ട്, 19th century എന്ന സിനിമയുണ്ട്, 21 grams, കിങ് ഫിഷ്, CBI 5, ഇതൊക്കെയാണ് പുതിയ സിനിമകൾ. കുറേ നാളെ ചേട്ടനെ കാണാനുണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്ക് നമ്മൾ ഹോമിലൂടെ ഒരു നോട്ടം കണ്ട് ഓടിപ്പോയി, ഇപ്പോൾ വീണ്ടും വരികയാണ്. അപ്പോൾ എന്തായിരുന്നു, മനഃപൂർവ്വം മാറി നിൽക്കുമായിരുന്നോ, എങ്ങനെയായിരുന്നു?
രണ്ടും ഇല്ലായിട്ട് സിനിമ റിലീസ് ആവുന്നുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഒരുപാട് ഒന്നുമില്ല, നാലോ അഞ്ചോ സിനിമകളെ വന്നിട്ടുള്ളൂ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ. എന്നാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. തിയേറ്റർ റിലീസ് അതും വളരെ നല്ല അഭിപ്രായം. ഓക്കെ, ഇനി ചേട്ടന്റെ എഴുത്തിൽ വരാൻ പോകുന്ന സിനിമ, എഴുത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് പത്മ വരാൽ എന്ന പടങ്ങൾ. ജയേട്ടനുമായിട്ടൊരു സിനിമ സിനിമ ചെയ്യണമെന്നുണ്ട്. ചെയ്യുമായിരിക്കും. കോക്ടെയിൽ വലിയൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭയങ്കരമായൊരു ഹിറ്റ് സിനിമയായിരുന്നു കോക്ടെയിൽ. അപ്പോൾ ആ സിനിമ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ അടക്കം ഇടയ്ക്ക് മാറിപ്പോയി, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. എല്ലാ സിനിമകൾക്കും അങ്ങനെയല്ലേ? അതിപ്പോൾ ഒരു സിനിമയ്ക്ക് മാത്രമൊന്നുമല്ല, എല്ലാ സിനിമകളും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇത്ര വലിയൊരു ഹിറ്റാവുമെന്ന് ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഓർമ്മയില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? അത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എന്താണ് വിധി സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? വിധി കാണൂ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.